പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിൽ 9000 ഏക്കറോളം ഭൂമിയുള്ളതിൽ വിമാനത്താവള നിർമ്മാണത്തിന് 500 ഏക്കർ ഭൂമി മതിയാകും. റബ്ബർ വില ഇടിഞ്ഞതിനാലും റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് നടക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാലും പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിലവിൽ വൻ നഷ്ടത്തിലാണുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ തീരുമാനമുണ്ടായാൽ സൗജന്യമായി സ്ഥലം ലഭ്യമാകുമെന്ന് കേരള കോൺഗ്രസ് നേതാവും എഴുത്തുകാരനുമായ വർഗീസ് പേരയിൽ പറഞ്ഞു. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം ഈ കുടുംബൻ ചന്ദ്രപ്പള്ളി പ്ലാന്റേഷൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയും ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിൻ്റെയും ആഗ്രഹം. പദ്ധതിക്കായി ആരെയും കുടിയിറക്കേണ്ട എന്നതും തൊഴിൽ പ്രശ്നമോ പാരിസ്ഥിതിക പ്രശ്നമോ വന്യജീവികൾക്ക് പ്രശ്നമോ ഉണ്ടാവുന്നില്ല എന്നതും ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും ഇവിടെ വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമാണെന്നും വർഗീസ് പേരയിൽ പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തായുള്ള കൊടുമണ്ണിൽ നിന്നും 1 മണിക്കൂർ കൊണ്ട് പമ്പയിലെത്താൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ പഠനം നടത്തുകയും അടൂരിൽ ശ്രീ വർഗീസ് പേരയിൽ സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ മറ്റ് ഉള്ള പ്രദേശങ്ങളിൽ അപേക്ഷിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, വന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യാതൊന്നും തന്നെയില്ല, സർക്കാർ ഭൂമി വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല, ഇത് സർക്കാർ ഭൂമി തന്നെയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടും കൊടുമണ്ണിൽ വിമാനത്താവളം വരുന്നത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ അജി രണ്ടാംകുട്ടി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച വിമാനത്താവളം കൊടുമണ്ണിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സമീപിക്കാനൊരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.